ആസാമിൽ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കം പ്രളയ ജിഹാദോ? തർക്കം സംഘർഷത്തിലേക്ക്, 4 പേർ അറസ്റ്റിൽ. അസമിൽ അടുത്തിടെ ഉണ്ടായ അസാധാരണമായ പ്രളയവും നാശനഷ്ടങ്ങളും പ്രളയ ജിഹാദിൻ്റെ സൃഷ്ടിയാണെന്ന വാദം കൊഴുക്കുകയാണ്. അത് പതുക്കെ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതുവരെ നമ്മൾ പ്രളയ ജിഹാദിനെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴിതാ അതിൻ്റെ പുതിയ പതിപ്പ് വന്നിരിക്കുന്നു. പ്രളയ ജിഹാദ് അഥവാ വെള്ളപ്പൊക്ക ജിഹാദ്. കൃത്രിമമായി വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് ശത്രുക്കളെ മുക്കി കൊല്ലുന്നതിനെയാണ് പ്രളയ ജിഹാദ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അസമിൽ കാബുൽ ഖാൻ, ഹുസൈൻ ലാസ്കർ, നസീർ ഹുസൈൻ, ലാസ്കർ ലിബോൺ ഖാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. ഈ വർഷം മെയ്യിലും ജൂണിലുമായി അസമിൽ 2 മഹാപ്രളയങ്ങളുണ്ടായി. ഇപ്പോഴത് ശമിച്ചു വരികയാണ്. ബ്രഹ്മപുത്ര നദി ആ വഴിക്കാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ജൂണിൽ 109% അധിക മഴയാണ് അവിടെ ലഭിച്ചത്. മഴക്കാലമല്ലാത്ത മാർച്ച് മുതൽ മെയ് വരെ 41% അധിക മഴ ലഭിച്ചു. 1961 മുതൽ 2010 വരെ അസമിലെ മഴയുടെ വാർഷിക ശരാശരി 2239 മില്ലിമീറ്ററാണ്. എന്നാൽ ഈ വർഷം ജൂൺ പകുതി വരെ 1891 മില്ലിമീറ്റർ മഴയുണ്ടായി. സാധാരണയായി അപ്പർ ആസാമിനെയാണ് പ്രളയം കാര്യമായി ബാധിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം പ്രളയം സാധാരണ രീതിയിൽ അധികം ബാധിക്കാത്ത അസമിൻ്റെ കീഴ്ഭാഗങ്ങളെയും രൂക്ഷമായി ബാധിച്ചു. ചരിത്രത്തിലൊരിക്കലും പ്രളയം ബാധിച്ചിട്ടില്ലാത്ത കുന്നും മേടും നിറഞ്ഞ ബരാക് താഴ്വരയെപ്പോലും മുക്കി. തെക്കൻ ആസാമിലെ ഏറ്റവും വലിയ പട്ടണവും ബരാക് നദീതീരത്തുള്ള 3 ജില്ലകളിലേക്കുള്ള പ്രവേശന കവാടവുമായ സിൽച്ചാർ പട്ടണം മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധം ദിവസങ്ങളോളം പ്രളയജലത്തിൽ മുങ്ങിക്കിടന്നു. ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും മണിപ്പൂർ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് മിസോറാമിലൂടെ ഒഴുകി സിൽച്ചാറിൻ്റെ പടിഞ്ഞാറേ ഭാഗം വഴി കടന്നുപോയി ബംഗ്ലാദേശിലെ പത്മനദിയിൽ ചേരുന്ന ബരാക്, സുർമ എന്നിവയാണ് അസമിന് കുറുകെ കടന്നുപോകുന്ന നദികൾ. ഈ നദികളിൽ മണ്ണ് വന്ന് നിറഞ്ഞ് ആഴം കുറഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാസ് അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ അസമിനെ മുഴുവനായി വിഴുങ്ങിയ വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് അദ്ദേഹം. സിൽച്ചാറിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ബെറ്റ്കണ്ടിയിൽ വെള്ളപ്പൊക്കം തടയാൻ നിർമ്മിച്ച ചിറ തകർത്തതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കാബുൽ ഖാൻ, ഹുസൈൻ ലാസ്കർ, നസീർ ഹുസൈൻ, ലാസ്കർ റിബോൺ ഖാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഈ മതഭ്രാന്തന്മാരുടെ ആസൂത്രിത അട്ടിമറിയുടെ ഭാഗമാണ് വെള്ളപ്പൊക്കമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. വിവാദം രൂക്ഷമായതോടെ ഈ സംഭവത്തിന് പ്രളയ ജിഹാദ് എന്ന പേരും മാധ്യമങ്ങൾ നൽകി. ഇപ്പോഴും ഈ വിഷയം പ്രാദേശിക ദൃശ്യമാധ്യമങ്ങളിൽ രൂക്ഷമായ ചർച്ചകൾക്ക് കാരണമാണ്. ഇത് സംബന്ധിച്ച് RSS വാരികയായ പാഞ്ചജന്യത്തിൻ്റെ കഴിഞ്ഞ ലക്കത്തിൽ ബാദ് ജിഹാദ് അഥവാ പ്രളയ ജിഹാദ് എന്ന പേരിൽ ലേഖനവും പ്രസിദ്ധീകരിച്ചു. ഹിന്ദുക്കൾ അധികമായുള്ള സ്ഥലത്ത് അവരെ വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊല്ലാൻ മതഭ്രാന്തന്മാർ ആസൂത്രിതമായി പ്രളയം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ലേഖനം പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ന്യൂസെക്സ് സംഘടിപ്പിച്ച ചർച്ചയിൽ അവതാരകയായ മീനാക്ഷി ഉപേത്ര, ചർച്ചയിൽ പങ്കെടുത്ത മുൻ നയതന്ത്രജ്ഞൻ ബസുദി മുഖർജി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ ഉദ്യോഗസ്ഥൻ RVS മണി, ITV നെറ്റ്വർക്കിൻ്റെ എഡിറ്റോറിയൽ ഡയറക്ടർ മാധവ് നാലപ്പാട് എന്നിവരെല്ലാം അസമിൽ സംഭവിച്ചത് പ്രളയ ജിഹാദാണെന്ന് വാദിച്ചു. തുടർന്ന് മദൈനിക് ജാഗരൻ, വൺ ഇന്ത്യ, ഇന്ത്യ ടുഡേ, ലൈവ് ഹിന്ദുസ്ഥാൻ, RSSൻ്റെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണമായ ഓർഗനൈസർ എന്നിവയും ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ് പുറപ്പെടുവിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി മുഴങ്ങുക പ്രളയ ജിഹാദ് ആയിരിക്കും.